ഹായ്, നമസ്കാരം. വാഹന ഇൻഷുറൻസ് അടയ്ക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്, നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കുമ്പോൾ IDV അതായത് വെഹിക്കിൾ IDV എത്രയാണ് കിടക്കുന്നത് എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കണം. കാരണം നമ്മുടെ വണ്ടിയുടെ വിലയും ഈ IDV വളരെ കുറവുമാണ് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പരമാവധി കൂട്ടിയിടാൻ ശ്രമിക്കുക. കാരണം പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻഷുറൻസ് ഏജൻസികളോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടോ IDV കുറച്ചിടുന്നത്. ഇതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ വണ്ടി ടോട്ടൽ ലോസായി പോവുകയോ ആക്സിഡൻറ്റ് സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ വില. ഓക്കെ, അതിൻ്റെ പേരിൽ നമ്മൾ ചെറിയൊരു എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇതിൻ്റെ വാഹനത്തിൻ്റെ IDV കുറച്ചിടരുത്. അത് പരമാവധി എത്ര കൂട്ടിയിടാൻ പറ്റുമോ അത്രത്തോളം കൂട്ടിയിടാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ IDV കുറവാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഏജൻസിയുമായി ബന്ധപ്പെട്ടോ ഇത് മാറ്റാവുന്നതാണ്. കാരണം ഇത് നമ്മളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സർവേർ വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ ചേസ് നമ്പറും ഒക്കെ എടുത്ത് അവർ നോക്കിയതിന് ശേഷം IDV വാല്യൂ കൂട്ടിയിടാൻ പറ്റുന്നതാണ്. ഇത് കുറേ ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മുടെ വണ്ടിയുടെ IDV വാല്യൂ കുറവാണെങ്കിൽ ഇത് കൂട്ടിയിടാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയൊരു പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും IDV വാല്യൂ കുറച്ചിടരുത്. ഓക്കെ, അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന ആളുകൾക്കും 300 രൂപയിൽ താഴെ അടച്ചു കഴിഞ്ഞാൽ 15 ലക്ഷം രൂപയുടെ ഡെത്ത് ഇൻഷുറൻസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ചെറിയൊരു എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ അവർക്കും എടുക്കാവുന്നതാണ്. അപ്പോൾ നിർബന്ധമായിട്ടും വെഹിക്കിൾ IDV എത്രയാണെന്ന് നോക്കിയിട്ട് പരമാവധി കൂട്ടി ഇടാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.